അനി, ഇറ്റ്സ് യു. എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, ആർ യു ക്രൈയിംഗ്? നോ ഡെന്നിസ്, ഇല്ല, ഞാൻ ചിരിക്കുകയായിരുന്നു, കണ്ടില്ലേ, ദാ. എന്താ അനി ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല. ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തശ്ശനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്. പറയ, ഇത് പറയണം, ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസ് പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്. ബ്ലാക്ക്മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. എന്തോന്ന് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടിക്കും, പക്ഷെ ഓവർ ആയാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ. ഫീലിംഗ്സ് വരട്ടെ. അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോള് തരില്ലല്ലേ? മാസത്തില് മൂന്ന് പകുതി. മോനായി അവര് കാണാനടുത്ത് അടിച്ചൂടെ. എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടികള രണ്ടുപേരും കുപ്പിയില് മാർക്ക് ഇട്ട് അതിന്റെ അളവ് കുറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താര ചാമ്പ് ചാമ്പും. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ, അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഇന്നലെ ഡെന്നിസ് സാറിന് ട്രൗസർ ഒരുമായിട്ട് നാണം വന്നത് ആ നാണല്ല. ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ണർ ആന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോണ്ട. അങ്ങോട്ട് പോയാൽ ചെലപ്പോ ഇൻഡിസന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞു അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ആരാ ഡെന്നിസിനെ? അവനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായിയുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ അവനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടോ? പറയാൻ നട്ടല്ലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടും ഞൊട്ടും എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. എനിക്ക് പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസ്. തെണ്ടി മോളല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡെന്നിസ് സാറിന്റെ അണിയും ഫാമും ഈ വീടല്ലാം. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാതൊരില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാളം വരാനുള്ള യോഗ്യതയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ ഒന്നില്ലേ നിങ്ങളുടെ കള്ളം. ഒന്ന് ഡെന്നിസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നിസ് പോ ഡെന്നിസ്, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്താണ്. പോ. നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? അയ്യോ, ഇനി അഗ്രികൾച്ചർ ലോൺ എങ്ങാനും പാസ്സായോ? ഏയ്, അഗ്രികൾച്ചർ ലോൺ ഒന്നല്ല, ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി തത്തന്തു പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട്. കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ, നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെ ഇരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ, സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ച എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ വാർത്തയല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാണ, കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ? എങ്ങനെയാണോ നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം, അങ്ങനെ. എനിക്ക് വയ്യ, ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ചാ പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നെ. ഇത്തരം കേസൊക്കെ കൈ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. ഏ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കു പൊറുതി കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെമ്പിള്ളര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ ആം വെരി സോറി. എന്ന് പറഞ്ഞില്ല, ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അല്ല,
ഡെന്നിസ് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവി, രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. ആരാണ്? ഓക്കേ, ഐ വിൽ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പൊ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജിൽ തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ, അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി? പെണ്ണിന്റെ ഒരു കാര്യം നീ വായിച്ചോടാ അഡ്രസ്. പിന്നെ എവിടുന്ന? ജലന്തർ. ജലന്തർ നീ വായിച്ചാണോ? എന്താ ജലന്തറിന്റെ സ്പെല്ലിംഗ്? ജലന്ധർ.